ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. റേഹയാണ്. ഇന്ന് ഞായറാഴ്ചയൊക്കെയാണല്ലോ, അപ്പൊ കൊടികുത്തിമല ഒക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് അവിടെ ഒരു വ്ളോഗൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ സമയം നല്ല നട്ടുച്ചയാണ്. ഞാൻ ഈ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോ സത്യം പറയാലോ, ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒരു ഹോട്ടലിലും കയറില്ല, ഭക്ഷണം കഴിക്കുക ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മണ്ണാർക്കാടേക്ക് ഞാൻ മുൻപ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നാൽ ഭക്ഷണം കഴിക്കൂലെന്ന് ജന്മത്തിൽ കഴിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോ ഈ കൊടികുത്തിമലയൊക്കെ ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് വരുന്നുള്ള കാര്യം ഞാൻ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, മണ്ണാർക്കാട് ഹംറാസ് കെഫ്റ്റിയ എന്ന് പറഞ്ഞൊരു കെഫ്റ്റീരിയ ഉണ്ട്, നീ അവിടെ കയറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്ക്. അവിടെ കയറിയിട്ട് നല്ല ഭക്ഷണം അല്ലാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, നീ എന്ത് വേണേലും ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ പ്രകാരം ഞാൻ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ചെന്നിട്ട് അവൻ എന്ത് പറഞ്ഞതാണ്, തള്ളി മറിച്ചതാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അവിടെ ചെന്നാലേ അവിടെയുള്ള ഭക്ഷണം എന്താണെന്ന് എനിക്ക് അറിയുള്ളൂ. ഇനിയിപ്പോ എനിക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറച്ചോനാണ് സത്യം ഞാൻ പറയുകയാണ്. അവന് എന്റെ ലിസ്റ്റിൽ എവിടെ അവന് ഫ്രണ്ടാണോ, അത് ഫേസ്ബുക്കിലായാലും എവിടെ ആയിരുന്നു, അവിടെ എല്ലാം അവനെ ബ്ലോക്ക് ചെയ്യും, അൺഫ്രണ്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് അവനെങ്ങനെ തട്ടും, അതിന്റെ വേറെ വർത്താനില്ല. അപ്പൊ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ റോഡാണ്, നട്ടുച്ച സമയമാണ്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാനിപ്പോ നല്ലൊരു മൂഡിലായിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതാ ഒരു കാര്യം പറയാൻ മറന്നിട്ട്, ഞാൻ ഈ ഹംറാസ് കെഫ്റ്റിയ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ നെക്സ്റ്റ് ഫ്ലോറിലാണെന്ന് അവന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലോറ് കയറിയിട്ട് അല്ലാതെ വേറെ എവിടെയും പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ട കിട്ടിയാൽ അതിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് കയറി നോക്കാം. കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഒന്നല്ല ഒരു 100 ഐറ്റത്തിന്റെ പേരാണ് അവൻ പറഞ്ഞത് കേട്ടോ. അതിൽ നിന്ന് ഞാനൊരു ഇറ്റാലിയൻ പിസയും ഒരു കോൾഡ് കോഫിയും KFCയും പിന്നെ എന്റെ കൂടെയുള്ള ഒരു സുഹൃത്തിന് അവന് കൊടുത്തിരിക്കുന്ന മോശമല്ലേ, അവന് വേണ്ടിയിട്ട് ഒരു മൊജിറ്റോയും കൂടി ഓർഡർ ചെയ്തു. നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പിസ്സ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മളൊരു KFC കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം എന്താ പാടെന്ന് അറിയണം. ഹംറ കഫേയിൽ ഒരു രക്ഷയുമില്ലാത്ത വൈബാണ് കേട്ടോ. പാലക്കാട് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റോഡിലേക്ക് പോകുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ച് കയറാൻ പറ്റുന്ന ഒരിടമാണ്. ഇതെന്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് പാലക്കാടിന് പോകുമ്പോൾ ചുങ്കം കുറുമ്പത്തോട് കഴിഞ്ഞിട്ട് ഒരു 400 മീറ്റർ കൂടി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അവന്യൂ പ്ലാസയിലെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഹംറ കഫേ ഉള്ളത്. എന്തെങ്കിലും മീറ്റപ്പുകൾ, ഫാമിലി ഫംഗ്ഷൻസ്, ബർത്ത്ഡേ പാർട്ടികൾ ഇതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി വൈബാണ് ഹംറ കഫേയിൽ ഒരുക്കിയിട്ടുള്ളത്. മുകളിൽ ആ ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി ജ്യൂസൊക്കെ കുടിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ അല്ലെ. അതിന്റെ കൂടെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ, ചെറിയിട്ട് അങ്ങ് പൊളിക്കും, വേറെ വാർത്താനല്ല. അപ്പൊ മറക്കണ്ട കേട്ടോ, സെക്കൻഡ് ഫ്ലോറിലാണ് ഹംറ കഫേയിലത്. നമ്മൾ സിംഗിൾ ആയിട്ടും മിംഗിൾ ആയിട്ടും ഒക്കെ റിലാക്സ് ആയിട്ട് പോയിരുന്നിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പ്, അടിപൊളി വൈബാണ് ഹംറയിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു പേടിയും പേടിക്കണ്ട, ഞാനാണ് നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നത്, മറ്റാരും അല്ല കേട്ടോ. എന്റെ മോനെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കോൾഡ് കോഫി, ഇതാണ് കോൾഡ് കോഫി.
പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ സ്കാനറിലൂടെ ഈസി ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ ഹംറ കഫേയിൽ പോയിരുന്ന് കഴിക്കുന്നത് വേറൊരു വൈബാണ്. ഇനി അതിന് പറ്റാത്തവർക്ക് ഹോം ഡെലിവറി കൂടി ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൗദി സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ബ്രോസ്റ്റിന്റെയും ഹംറയുടേതും മാത്രമായിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ സ്പെഷ്യലും ഇവിടെ പോരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൊന്നെ പ്രതീക്ഷിച്ചില്ല. എന്തെല്ലാം നിരന്ന് കിടക്കുന്നത്, ശരിക്കും ഷോക്കായി പോയത്. ഇതിന്റെ പേരെന്തേനു മോനെ? അടിപൊളി. ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ വെറിയപ്പ് ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോ മണ്ണാറിലോടേക്ക് വരുന്ന ആളുകള് അവർക്കാണ് സജസ്റ്റ് ചെയ്യാണ് ഹംറ ടേസ്റ്റ് ചെയ്യുക. എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ സുഹൃത്തുക്കൾ, 1000 നന്ദി, താങ്ക്സ്. ഇനി ഞാൻ ബ്ലോക്ക് ചെയ്യുന്നില്ല, എവിടെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ കൂടെ എന്റെ കൂടെ ചേർക്കുകയാണ്. അപ്പം മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്നവരോട് ഒരു വശം പറയാണ്, ധൈര്യമായിട്ട് ഹംറ ടേസ്റ്റ് ചെയ്ത് കയറിക്കോളും. ഏത് ജാതി ഫുഡ് വേണമെങ്കിലും കിട്ടും. അടിപൊളിയാണ്, സെറ്റാണ്, ഒരു രക്ഷയും എല്ലാം. ഒന്നും രണ്ട് മെച്ചം ഡ്രിങ്ക്സ് ആയിരുന്നാലും മീൽസ് ആയിരുന്നാലും എന്തായിരുന്നാലും സെറ്റാണ്, സൂപ്പറാണ്, ഞാൻ ഗ്യാരണ്ടി. ഹായ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ച് വയറു നിറഞ്ഞിട്ട് ഇപ്പൊ കൊടികുത്തിമലയിൽ വന്ന് നിക്കാണ്. തണുപ്പ്, ഓ, ഇന്നൊരു രക്ഷയില്ല, കോടമഞ്ഞും. ഇന്ന് നല്ല അടിപൊളിയാണ്. നമ്മള് നല്ല ഫുഡ് കിട്ടി, മണ്ണാർക്കാട് വന്നിട്ട് ആദ്യമായിട്ട് നല്ല ഫുഡ് കിട്ടി. ഇപ്പൊ കൊടികുത്തിമലയിൽ വന്നിട്ട് ഇങ്ങനെ തണുപ്പിട്ട് ഇങ്ങനെ കൈകെട്ടി നിക്കാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞുണ്ട്, എന്താ പറയാ, സൂപ്പറാണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, സത്യം പറയാണ്, പോകാൻ തോന്നുന്നില്ല. ഇവിടെ ഒരു പായൊക്കെ വെച്ചിട്ട് കിടന്നാലും തോന്നുന്നുണ്ട്, നല്ല തണുപ്പാണ്. പക്ഷെ ഞാൻ പായൊന്നും കൊണ്ടുവന്നിട്ടില്ല, പുതക്കാൻ പുതപ്പും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ പോവുകയാണ്, എന്തായാലും വീട്ടിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, വയറ് നിറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പക്ക ഹാപ്പിയാണ്, രണ്ട് ഹാപ്പിനെസ് ആണ്, രണ്ട് നാലല്ല, രണ്ട്. ഓക്കെ, രണ്ടിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് വേണമെങ്കിൽ നാലിന് കാക്കാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും.